പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ കർത്താവിൽ നിന്ന് കേൾക്കുവാൻ, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാൻ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രതീക്ഷയോടെ ദൈവശബ്ദം കേൾക്കുവാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഒരു തിരുവചന ഭാഗം നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷകൾ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. 130 സങ്കീർത്തനം, അതിൻ്റെ 1-2 വാക്യങ്ങളാണ് വായിക്കുന്നത്. അവിടെ നമുക്കിങ്ങനെ കാണാം: യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നിൻ്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. ഇവിടെ ഭക്തൻ പറയുകയാണ്, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. ഭക്തന്മാരുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ആഴങ്ങളുടെ അനുഭവത്തിലൂടെ കടന്നു പോകാറുണ്ട്. കഷ്ടതയുടെ ആഴങ്ങളുണ്ട്, ഒറ്റപ്പെടലിൻ്റെ ആഴങ്ങളുണ്ട്, പാപത്തിൻ്റെ ആഴമുണ്ട്. എന്നാൽ ഇവിടെ ഈ ആഴങ്ങളുടെ അനുഭവത്തിലൂടെ ഭക്തൻ കടന്നു പോകുമ്പോൾ താൻ അവിടെ നിലവിളിക്കുകയാണ്. നിലവിളി മാത്രമല്ല, നമുക്കേറെ പ്രതീക്ഷ നൽകുന്ന മറ്റൊരു കാര്യം, തൻ്റെ നിലവിളി ഒരു പ്രാർത്ഥനയായിട്ട് മാറുകയാണ്. പലപ്പോഴും ജീവിതത്തിൽ കഷ്ടതകളുടെ ആഴങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഒറ്റപ്പെടലിൻ്റെ ആഴങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥന അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ഭക്തൻ നമുക്ക് നല്ലൊരു മാതൃക കാണിച്ചു തരുന്നു. ആഴത്തിൻ്റെ അനുഭവത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല ഒരു മാതൃക നമുക്കിവിടെ കാണിച്ചു തരികയാണ്. പ്രിയരെ, ഇന്ന് പ്രഭാതത്തിൽ ഈ ശുശ്രൂഷകളിൽ പങ്കുകാരാകുമ്പോൾ കഷ്ടതയുടെ ആഴത്തിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു, പ്രാർത്ഥിക്കുക, നിലവിളിച്ച് പ്രാർത്ഥിക്കുക. നിശ്ചയമായിട്ടും ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ചെയ്യും. അവൻ കഷ്ടതയുടെ ആഴങ്ങളിലൂടെ കടന്നുപോയ അനേക ഭക്തന്മാരുടെ ചരിത്രം വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ദൈവം തന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞതാണ്. ദൈവം സാക്ഷി പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭക്തൻ. പക്ഷേ പെട്ടെന്ന് തൻ്റെ ജീവിതത്തിനകത്ത് അപ്രത്യക്ഷമായ ചില പ്രതിസന്ധികൾ വരികയാണ്. നഷ്ടങ്ങളുടെ അനുഭവത്തിലൂടെ താൻ കടന്നു പോവുകയാണ്. ഈ സമയത്ത് ആഴത്തിൽ എന്ന് വേണേൽ പറയാം, ആഴത്തിൻ്റെ അനുഭവത്തിൽ കിടന്നുകൊണ്ട് ഭക്തൻ നിലവിളിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ആ സമയത്ത് തന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി തൻ്റെ അനുഭവം, തൻ്റെ സാഹചര്യങ്ങൾ, തൻ്റെ വിഷമതകൾ, കഷ്ടതകൾ കണ്ട് തന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരുന്ന സുഹൃത്തുക്കളെയും നമുക്കവിടെ കാണുവാൻ കഴിയും. എന്നാൽ എലീഫസ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് തൻ്റെ അരികിൽ ആശ്വസിപ്പിക്കുവാനായിട്ടാണ് വരുന്നത്. പക്ഷേ താൻ ചോദിക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: നേരോടെ നടക്കുന്നവർ എവിടെയാണ് മുടിഞ്ഞു പോയിട്ടുള്ളത് ഇയ്യോബേ എന്ന് ചോദിക്കുകയാണ്. അവിടെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകനായിട്ട് അവൻ സുഹൃത്ത് മാറുകയാണ്. നേരോടെ നടക്കുന്നവൻ എവിടെയാണ് മുടിഞ്ഞു പോയിട്ടുള്ളത്? അപ്പോൾ താൻ പറയുന്നത് ഇതാണ്, ഇയ്യോബിന് ഇത്തരത്തിലുള്ള ഒരു കഷ്ടത, ഇയ്യോബിന് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി വരുവാനുള്ള കാരണം എവിടെയൊക്കെയോ നേരികൾ നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞ ഇയ്യോബിനെ കുറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. പ്രിയരെ, പക്ഷേ ദൈവം സ്ഥിതികളെ മാറ്റുകയാണ്. തൻ്റെ ആ ആഴത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഇയ്യോബ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ തൻ്റെ സ്ഥിതികളെ ദൈവം മാറ്റുകയാണ്. നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്: യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നിൻ്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. ഇന്ന് പ്രഭാതത്തിൽ മറ്റാർക്കും ഇല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? മറ്റാർക്കും ഇല്ലാത്ത കഷ്ടതയിലൂടെയാണോ കടന്നു പോകുന്നത്? ഇവിടെ ഭക്തൻ നമുക്ക് നല്ല ചില മാതൃകകളെ കാണിക്കുകയാണ്. ഒന്നാമത്തെ മാതൃക, താൻ ആ ആഴത്തിൻ്റെ അനുഭവത്തിൽ കടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്. അതിൻ്റെ 5 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കുക മാത്രമല്ല ഭക്തൻ അവിടെ കിടന്ന് ചെയ്യുന്നത്, തൻ്റെ ദൈവത്തിനായി കാത്തിരിക്കുകയാണ്,
വചനത്തിനായി പ്രത്യാശ വച്ചിരിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച് ശുശ്രൂഷകൾ ആരംഭിക്കുക. അവൻ ആ കഷ്ടതകൾ നിമിത്തം വലിയ ദുഃഖത്തിലൂടെ പോകുന്നെങ്കിൽ ഈ പ്രഭാതത്തിൽ അവൻ അത് നമുക്കൊരു പ്രാർത്ഥനയായിട്ട് മാറ്റാം. ദൈവത്തിനായി കാത്തിരിക്കാം. വചനത്തിൽ നമുക്ക് പ്രത്യാശ വെക്കാം. ദൈവം സ്ഥിതികളെ മാറ്റും. ദൈവം കാര്യങ്ങളെ തിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാം. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളങ്ങ് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിരാവിലെ തിരുസന്നിധിയിൽ എന്ന ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ കർത്താവിൻ്റെ സഹായത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസത്തിൻ്റെ പ്രാരംഭ സമയങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ദൈവശബ്ദം കേൾക്കുമ്പോൾ വലിയ ദൈവപ്രവർത്തികൾ അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഴത്തിൽ കിടന്ന ഭക്തൻ അവൻ നിലവിളിക്കുമ്പോൾ അത് പ്രാർത്ഥനയായി മാറുമ്പോൾ, ദൈവത്തെ കാത്തിരിക്കുമ്പോൾ, വചനത്തിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ അത്ഭുതകരമായ മറുപടികളെ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഓരോ ശുശ്രൂഷകളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കഷ്ടതയുടെ, വേദനയുടെ, ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ കർത്താവ് കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു പുതുബലം, ഒരു പുതുജീവൻ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് പകരണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനപ്രഭാതത്തിലൂടെ കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. പാട്ടുകൾ പാടുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമേ. സങ്കീർത്തനത്തിലെ പഠനങ്ങൾ ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുഴങ്കാലുകളിൽ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതലുകളെ കർത്താവ് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.